വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് എം എൽ എ കൂടിയായ നടൻ മുകേഷിനെ മത്സരിപ്പിക്കാൻ സി പി എം നീക്കം നടത്തുന്നു. മുകേഷ് സമ്മതം മൂളിയില്ലെങ്കിൽ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിനെ പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആർ എസ് പി നേതാവും സിറ്റിംഗ് എം പിയുമായ എൻ കെ പ്രേമചന്ദ്രനെതിരെ കഴിഞ്ഞ തവണ മന്ത്രി കെ എൻ ബാലഗോപാലിനെയും അതിനു മുൻപ് എം എ ബേബിയെയുമാണ് സി പി എം മത്സരിപ്പിച്ചിരുന്നത്. ഇരുവരും പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കൊല്ലത്ത് കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്താനാണ് സി പി എം തീരുമാനം. നടൻ എന്ന രീതിയിലെ ഗ്ലാമറാണ് മുകേഷിനെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം. കൊല്ലം എം എൽ എ എന്ന രീതിയിലെ ഇടപെടലുകളും ഓട്ടാകുമെന്ന് കരുതുന്നു. ചിന്താജറവും കൊല്ലത്ത് നിന്നുള്ള യുവ നേതാവാണ്. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ മാത്രമല്ല സി പി എം സംസ്ഥാന സമിതി അംഗവുമാണ്. 2016 യുവജന കമ്മീഷൻ്റെ തലപ്പത്തെത്തിയ ചിന്തയ്ക്ക് 2020 ജനുവരിയിൽ കാലാവധി നീട്ടി നൽകി. അതനുസരിച്ച് ഈ വർഷം അവസാനം വരെ ആ പദവിയിൽ ചിന്തയ്ക്ക് തുടരാം. അതിനുശേഷം പുതിയ ചെയർമാനെ സർക്കാർ നിയമിച്ചില്ലെങ്കിൽ 6 മാസം വരെയും ഈ പദവിയിലിരിക്കാം. അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ചിന്തയ്ക്ക് ഈ പദവിയിൽ തുടരാം. ആരോപണങ്ങളെല്ലാം ചർച്ചയാക്കി ചിന്തയെ കൊല്ലത്ത് മത്സരിപ്പിച്ച് ജയിപ്പിക്കാമെന്ന കണക്കൂട്ടലും സി പി എമ്മിനുണ്ട്. എന്നാൽ പ്രഥമ പരിഗണന മുകേഷിന് തന്നെയാണ്. മുകേഷുമായി സി പി എം നേതാക്കൾ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ദേശീയതലത്തിൽ കോൺഗ്രസിന് പ്രാധാന്യം കുറഞ്ഞ സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന പ്രേമേന്ദ്രന് ജനപിന്തുണ കുറയുമെന്നാണ് സി പി എം കണക്കൂട്ടുന്നത്. കഴിഞ്ഞ തവണ പ്രേമേന്ദ്രൻ 149,779 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. 497,264 വോട്ടാണ് യു ഡി എഫിന് ലഭിച്ചത്. ഇടത് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന് 347,492 വോട്ട് ലഭിച്ചു. എൻ ഡി എ സ്ഥാനാർത്ഥി കെ വി സാബു 102,319 വോട്ടും നേടി. 7 നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളെല്ലാം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു. ആർ എസ് പിയുടെ ദേശീയ മുഖമായ എൻ കെ പ്രേമേന്ദ്രൻ 4 തവണയാണ് കൊല്ലത്ത് നിന്ന് പാർലമെൻറ്റിലെത്തിയത്. 1996 1998 എൽ ഡി എഫ് അംഗമായും 2014 യു ഡി എഫ് അംഗമായും ജയിച്ചു. 2000 രാജ്യസഭ അംഗമായി. 2006-2011 കാലയളവിൽ ഇടതു മന്ത്രിസഭയിൽ ജലവിഭവ മന്ത്രിയായിരുന്നു. 2014 ആർ എസ് പി വളർന്നപ്പോൾ കോൺഗ്രസ് പിന്തുണയോടെ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ലോക്സഭയിലെത്തുകയായിരുന്നു. ഇത്തവണ ശക്തമായ പോരാട്ടം തീർക്കാനാണ് എൽ ഡി എഫിൻ്റെ ശ്രമം. ചിന്താജറവും വന്നാൽ ഇപ്പോൾ ആർ എസ് പിയെ പിന്തുണയ്ക്കുന്ന ലത്തിൻ കത്തോലിക്ക വോട്ടുകൾ ചിന്തയ്ക്ക് കിട്ടും. കൊല്ലം മണ്ഡലത്തിൽ ലത്തിൻ കത്തോലിക്ക സഭയ്ക്ക് നല്ല സ്വാധീനമാണുള്ളത്. ഈ വോട്ടുകൾ അപ്പുറത്തേക്ക് പോവില്ല, ചിന്തയുടെ പെട്ടിയിൽ വീഴും.